നമസ്കാരം സുഖമല്ല എല്ലാവർക്കും ഞാനും സുഖമായിരിക്കണം കേട്ടോ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ഒരു പ്രോൺസ് മസാല ഫ്രൈ ആണ് ഞാൻ കുറച്ച് നാൾ മുന്നേ പ്രോൺസ് മസാല കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അപ്പോൾ അതേപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന റെസിപ്പി തന്നെയാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ് സൂപ്പർ ആയിട്ടിരിക്കണ നമ്മുടെ പ്രോൺസ് മസാല ഫ്രൈ നോക്കിയാലോ നമുക്ക് എങ്ങനെ റെഡി അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് അഞ്ഞൂറ് ഗ്രാം ചെമ്മീനാണ് ഞാൻ വാങ്ങിച്ച് വൃത്തിയാക്കി കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് ഒട്ടും വെള്ളമില്ല ഇനി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി സാദാ മുളക് പൊടിയാണ് കാശ്മീരി ചില്ലിയല്ല പിന്നെ ചേർത്ത് കൊടുക്കണത് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക മിക്സ് ചെയ്തിട്ട് അരമണിക്കൂറോളം വെക്കാൻ പറ്റിയ ഏറ്റവും നന്നായിട്ടിരിക്കും അപ്പോഴാണ് മസാലയൊക്കെ പിടിച്ച് നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ നല്ല ടേസ്റ്റായിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ ഇതൊന്ന് അരമണിക്കൂറ് ഇരിക്കട്ടെ പിന്നെ ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ ബാക്ക് സൈഡിലുള്ള കറുപ്പ് കളറിലുള്ള ഒരു ഞാരുണ്ട് അതെടുത്ത് കളയാൻ മറക്കരുത് കേട്ടാ അപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ മസാല മസാലപ്പരട്ടി വെച്ചിട്ട് ഇനി നമുക്ക് പാൻ വെക്കാം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നിറയെ തന്നെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള കനം കുറച്ച് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക എടുക്കും നമ്മുടെ സവാള വഴഞ്ചി വരാൻ വേണ്ടിയിട്ട് ഒരു നാല് ടു അഞ്ച് മിനിറ്റ് എന്തായാലും വേണ്ടി വരും നല്ല ബ്രൗൺ കളറിലേക്ക് വരണം നമ്മുടെ സവാള അപ്പോൾ നമ്മുടെ സവാള നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട് നല്ല ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും മതി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളക് ആണ് പച്ചമുളക് ഞാനിപ്പോൾ രണ്ട് പച്ചമുളക് നടുക കയറിയിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഞാനൊരു രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് ഒരു മിനിറ്റ് സമയം ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ നന്നായി വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെടുത്ത് മസാല പരട്ടി വെച്ചിട്ടില്ലേ നമ്മളുടെ ചെമ്മീൻ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാതും ചേർത്ത് കൊടുക്കാം നമ്മളിതിൽ ഒട്ടും വെള്ളമൊന്നും ഒഴിക്കണില്ല നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന വെളിച്ചെണ്ണയിലാണ് നമ്മുടെ ചെമ്മീൻ ഫ്രൈ ആവാൻ പോണത് ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു മസാലക്കറി പോലെ നമുക്ക് ഉപയോഗിക്കാം ഒരു ഫ്രൈ ചെയ്ത് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം എങ്ങനെ വേണമെങ്കിലും ഒരു സൈഡ് ഡിഷ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ പക്ഷേ ഒരു വെറൈറ്റി ടേസ്റ്റ് ാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയം അല്ലേ കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറയണം ചെമ്മീൻ മസാല കറി പ്രോൺസ് മസാല കറി നമ്മൾ ഉണ്ടാക്കിയത് കുറേ പേരുണ്ടാക്കിയിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ഇത് ഇതും ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലാ ചെമ്മീനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ജസ്റ്റ് വഴറ്റുകയെന്ന് വെച്ചാൽ ഒരു മൂന്ന് മിനിറ്റ് എന്തായാലും വഴറ്റി കൊടുക്കുക അതിൽ എന്താ വെച്ചാൽ ചെമ്മീനിൽ വെള്ളം ഉണ്ടാവും ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് ആ വെള്ളം വറ്റാനുള്ള സമയം പിന്നെ നമ്മളുടെ ചെമ്മീൻ കൂന്തൾ ഇങ്ങനത്തെ ഐറ്റത്തിനൊന്നും അധികം വേവില്ല കേട്ടോ എല്ലാവരുടെയും വിചാരം ഇത് കുറേ സമയം കുക്ക് ചെയ്യണമെന്നാണ് കുറേ സമയം കുക്കായിട്ട് വരുമ്പോൾ നമ്മളുടെ ചെമ്മീൻ ആയിക്കോട്ടെ കൂന്തളായിക്കോട്ടെ ഭയങ്കര ഹാർഡാവാണ് ചെയ്യുക നല്ല സോഫ്റ്റ് ജ്യൂസി ടെക്സ്ചറൊക്കെ പോകും അതിൻ്റെ ഭയങ്കര ഹാർഡായിട്ട് വരും കൂടി വന്ന പത്ത് മിനിറ്റ് സമയേ നമ്മളുടെ പ്രോൺസിന് കുക്കിംഗ് ടൈം ആവശ്യമുള്ളൂട്ടാ ഇത്രയും മതി ഇനി നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ചീരകം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് പിന്നെ അര ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി പിന്നെ അതേപോലെ തന്നെ അര ടീസ്പൂൺ ഗരം മസാല പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കണം ഇത്രയും പൊടികളെ നമുക്ക് ആവശ്യമുള്ളൂ അതും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം നല്ല എന്താ പറയുക നല്ല ഡ്രൈ ആയിട്ട് വരുന്നത് വരെ ഒന്ന് നമ്മുടെ ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഒന്ന് പ്രോൺസ് ഒന്ന് വെന്ത് മുരിഞ്ഞ് വരട്ടെട്ടാ ഞാൻ പറഞ്ഞല്ലോ ഒരു പത്ത് മിനിറ്റ് സമയം നമുക്ക് ഇത് റെഡി ാക്കാനായിട്ടാവശ്യൂ സവാള വഴി കിട്ടിയാൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റണ ഒരു പ്രോൺസ് മസാല ഫ്രൈ ആണിത് അപ്പോൾ ഇത്രയുള്ള പരിപാടി ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലിടേണ്ട ആവശ്യമുള്ളൂ ഈ മസാലപ്പൊടികൾ ചേർത്തിട്ട് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റേ വഴറ്റേണ്ട ആവശ്യം വരുള്ളൂ കേട്ടോ അപ്പം ഇത്രയും മതി കുറച്ച് സമയം ഒന്ന് കിടന്നോട്ടെ അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഒരു ഒരു ടീസ്പൂൺ തന്നെ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മതി അപ്പോൾ ജസ്റ്റ് നല്ലൊരു പുളി ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടിരിക്കും നമ്മുടെ പ്രോൺസ് ഫ്രൈ കേട്ടോ അപ്പം ഇത്രയേ ഉള്ളു പരിപാടി ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില അവസാനം കൂടി ചേർക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കാം ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ് അപ്പോൾ ഉപ്പ് വേണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണോ നമ്മൾ ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ട് ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പ്രോൺസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നല്ല ഉപ്പൊക്കെ കറക്റ്റാണ് എരു പുളി ഒക്കെ കറക്റ്റായി വന്നിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അതൊക്കെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് റെഡിയാക്കി റെഡിയാക്കിയെടുത്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കണു അടിപൊളിയായിട്ടുള്ള പ്രോൺസ് മസാല എന്നോ പ്രോൺസ് ഫ്രൈന്നോ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷേ അടിപൊളി ടേസ്റ്റാണ് ഒരു വെറൈറ്റി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി എല്ലാ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടാ അപ്പോൾ ഇതേപോലെ ചെയ്യാൻ പറ്റണം സിമ്പിളായിട്ടുള്ള അതേ സമയം അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് ഞാൻ വരാം അതുവരേക്കും ബൈ താങ്ക് യു